നമസ്കാരം, ഞാനിപ്പോൾ മാന്നാറിലാണ് ഉള്ളത് കേട്ടോ. ഇത് കണ്ടോ, ഒരു ബോർഡിൻ്റെ നടുക്ക് വേറൊരു ബോർഡ്, തനിമ വീട്ടിലൂണെന്നാണ് എഴുതിയേക്കുന്നത്. അവിടത്തേക്കാണ് നിങ്ങളെ ഞാനൊന്ന് കൊണ്ടുപോകുന്നത്. ഇവിടുന്ന് നേരെ ഇങ്ങനെ അങ്ങോട്ട് പോയാൽ പരുമല പള്ളിയെ തിരുവല്ല അങ്ങോട്ടത്തേക്കൊക്കെ പോകാം. നേരെ തിരിച്ച് ഇങ്ങോട്ട് പോയാൽ കായംകുളം മാവേലിക്കര. അപ്പോൾ ഈ റോഡ് തിരുവല്ല മാവേലിക്കര റോഡാണ്. ഈ റോഡിലൊരു മെയിൻ ലാൻഡ്മാർക്കാണ് കോയിക്കമുക്കിലിനടുത്തുള്ള ഊട്ടുപറമ്പ് സ്കൂൾ. അതിൻ്റെ അവിടെ ഒരു ചുമന്ന വണ്ടി കിടക്കുന്നുണ്ട്. അതിൻ്റെ അടുത്ത് കാണുന്ന ആ രണ്ട് നില ബിൽഡിങ്ങാണ് ഈ ഊട്ടുപറമ്പ് സ്കൂൾ എന്ന് പറയുന്നത്. അതിൻ്റെ അടുത്തത് ഈ വഴിയെ നേരെ മുന്നോട്ട് ചെന്നാൽ നമുക്ക് തനിമ വീട്ടിലൂണിൽ എത്താം. ഇതാണ് തനിമ വീട്ടിലൂണ്. മുന്നിൽ നിന്ന് നോക്കുമ്പോൾ രണ്ട് മുറി കട പോലെയൊക്കെ കാണുന്നുണ്ട്. ഈ കടയ്ക്കൊരു പ്രത്യേകത ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കട നടത്തുന്ന ഒരു അമ്മച്ചി ഒറ്റയ്ക്കാണ്. അപ്പോൾ ഞങ്ങളിവിടെ രണ്ട് പൊതിച്ചോറ് വാങ്ങാനായിട്ട് വന്നതാണ്. ഇവിടെ വന്നപ്പോൾ അമ്മച്ചി ഞങ്ങളോട് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു. അത് നിങ്ങളെ കൊണ്ടൊന്ന് കേൾപ്പിക്കാമെന്ന് വെച്ചു. ഇത് കണ്ടില്ലേ, ഇതാണ് ഇവിടെ ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യം, ഇത്രയൊക്കെ സൗകര്യങ്ങളേ ഉള്ളൂ. ഞങ്ങളൊരു വീഡിയോ പിടിക്കാനുള്ള തയ്യാറെടുപ്പിലൊന്നും ആയിരുന്നില്ല വന്നത്. ഇത് കണ്ടില്ലേ, ഇത് ഇവിടുത്തെ അടുക്കള. നമുക്ക് വെളിയിൽനിന്നേ കേൾക്കാം അമ്മച്ചി തേങ്ങാ ചുരണ്ടുന്ന സൗണ്ട്. അതിന് തന്നെ ഒരു പ്രത്യേക താളമുണ്ട്. പിന്നെ അമ്മച്ചിയുടെ ആ ചിരിയും മോനെ എന്നുള്ള വിളിയുമൊക്കെ കേൾക്കുമ്പോഴേ നമുക്ക് വയറുന്നറിയും. എന്തായാലും അമ്മച്ചി പറഞ്ഞ കാര്യങ്ങൾ എന്താണെന്ന് നിങ്ങളൊന്ന് കേട്ടു നോക്ക്. സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ടാവാന് വേറെ മക്കളൊന്നും ഇല്ലേ അമ്മച്ചിക്ക്? ഉണ്ട്, ഒരു മോനും ഉണ്ട്, മോളും ഉണ്ട്. അവരൊക്കെ എവിടെയാ? മോള് ഇപ്പം വരും, ഇടയ്ക്കിടയ്ക്ക് വരും, സഹായിക്കാനുണ്ട്. മോനെ അങ്ങനെ വരികയല്ല, കുളത്തൊരു ബേക്കറി നീക്കിച്ച് നടത്തിയാ നമ്മളെന്തെങ്കിലും കൊടുക്കണം, അതുപോലുള്ള കച്ചവടം. പിന്നെ അവനൊരു തൊഴിൽ ചെയ്തോണ്ടിരിക്കുന്നിടത്തു നിന്ന് അതും കളഞ്ഞ് ഇതിവിടെ വന്ന് നിന്ന ഉച്ചക്കത്തെ ഊണുണ്ട്. പിന്നെ വൈകിട്ട് എന്തെങ്കിലും ഉണ്ടോ? വൈകിട്ട് വരുന്നവർക്ക് ചോറ് കൊടുക്കുന്നുണ്ട്. വൈകിട്ടത്തേം ചോറുണ്ട്. ദോശ വേണ്ടിയവർക്ക് ദോശ ഉണ്ടാക്കി കൊടുക്കും. ചപ്പാത്തി വേണമെന്ന് പറയുന്നവർക്ക് അത് ഉണ്ടാക്കി കൊടുക്കും. രാവിലെ ഇഡ്ഡലി ഉണ്ട്, ദോശ ഓക്കെ. പിന്നെ വൈകിട്ടത്തെ ചായക്ക് കടിയൊക്കെ? ചായക്ക് കടി ഉണ്ടാക്കിക്കൊണ്ടായിരുന്നത്. ഈ സാധനത്തിനൊക്കെ വില കൂടുതലാണ്. ഏത്തപ്പഴത്തിനൊക്കെ 80 രൂപയൊക്കെ കൊടുത്ത് നാലേത്തയ്ക്കാൻ മേടിച്ച് ഞാൻ 4-8 ആയിട്ടല്ലേ എടുക്കാനും. അതെ, എനിക്ക് ലാഭമൊന്നുമില്ല. അതുകൊണ്ട് സ്ഥലം എവിടെയാണോ? അതോ അല്ല, എൻ്റെ വീട് അമ്പലപ്പുഴ. ഞാന് തെള്ളിയൂരാ കല്യാണം കഴിച്ചിരിക്കുന്നത്. ഞാനിപ്പോ തെള്ളിയൂര് എന്നാ വരുന്നത്. അപ്പൊ ഡെയിലി പോയി വരുവോ? ഇല്ല, വരികയല്ല. ഞാൻ വന്നിട്ട് ഇപ്പൊ 2 കൊല്ലം 6 ഒറ്റ ദിവസേ പോയിട്ടു. വാടകയും കൊടുക്കണം, ഇതിന്റെ അകത്തു വാടകയും കൊടുക്കണം, കറണ്ടി അറിഞ്ഞു കൊടുക്കണം, ഗ്യാസ് എടുക്കണം, എല്ലാം ഇതിൽ നിന്ന് തന്നെ പോകണം. അപ്പം എന്തൊക്കെയാ അമ്മച്ചി സാധാരണ ചോറിന് കറി ഉച്ചക്കത്തെ? സാമ്പാർ, അവിയല്, തോരന്, കിച്ചടിയോ സലാഡോ, അച്ചാർ, മീൻകറി, പുളിശ്ശേരി, രസം. ഓക്കെ, എന്തോ ഒരു ഊണിന് എന്തോ അമ്മച്ചി ചാർജ് ഈടാക്കുന്നത്? ഇപ്പം പൊതി കൊടുക്കുന്ന 65, മറ്റേ 60 ആയിരുന്നു. പേപ്പറിനൊക്കെ ഭയങ്കര വിലയാണ്, 65 ആയിരുന്നു. മീൻ വറുത്തം ഉണ്ട്. മീൻ വറുത്തം ഇതിന്റെ അകത്ത് 65 ഉണ്ടോ? അതോ പ്രത്യേകം? പ്രത്യേകം. അല്ല, ഇവിടെ വന്ന് കഴിക്കുവാണെങ്കിലോ? വന്ന് കഴിക്കുകയാണെങ്കിൽ അത് പ്രത്യേകമാണ്. വന്ന് കഴിക്കുന്നവർക്ക് 60 പൊതിഞ്ഞു കൊടുക്കുന്ന 65. അപ്പൊ എല്ലാം രാവിലത്തെ ഈ ഉച്ചക്കുള്ള വിഭവങ്ങളെല്ലാം അമ്മച്ചി തന്നെ തന്നെയാ തയ്യാറാക്കുന്നത്. ദൈവം അനുഗ്രഹിക്കട്ടെ. അമ്മച്ചിയുടെ ഇവിടെ ചോറൊക്കെ റെഡിയായി ഇരിപ്പുണ്ട്. അവിയൽ അടുപ്പിലായിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ ഒരു കാലത്തിൽ വെള്ളമാണോ കുടിക്കാൻ? വെള്ളം തിളപ്പിച്ചിട്ടേക്കുന്നു. മീന് വറക്കാനുള്ളത് ഇങ്ങനെ ശരിയായിക്കൊണ്ടിരിക്കുന്നു. തോരനൊക്കെ റെഡിയാക്കി വെച്ചേക്കുന്നതാണ്. തോരനൊക്കെ റെഡിയാക്കി വെച്ചേക്കുന്നു. രസം ഉണ്ടോ? അത് രസമോ? സാമ്പാർ? സാമ്പാറ് ഇത് രസമാണോ? ആ, ഉണ്ട് രസം. കറികളൊക്കെ തൊട്ടുകൂട്ടാനൊക്കെ റെഡിയായിക്കൊണ്ടിരിക്കുന്നു. കുക്കറിൽ എന്തുവാ? സാമ്പാറ്. സാമ്പാറ് ഞാൻ രാവിലെ വെച്ചത്, അന്നേരം മയ്യാറാകുമ്പോൾ അത് മോശമാണ്. അത് മാറ്റിയിട്ട് വേറെ ഇതിപ്പോ ഉച്ചക്ക് വിളമ്പോ, വൈകിട്ടത്തേക്ക് വെളുപ്പിനെ വെക്കുന്ന ചോറ് വേണ്ടി ചോറും. ചപ്പാത്തി വേണമെന്ന് പറയുന്നവർക്ക് ചപ്പാത്തി കൊടുക്കും. അതിന് കറി എന്തോ വേണ്ടതെന്ന്, മുട്ട വേണയാതെ, കിഴങ്ങ് വേണയാതെ, ഗ്രീൻ പീസ് വേണയാതെ, എന്താ വന്നിച്ചാ നേരത്തെ പറയണം. അല്ല, ഗ്രീൻ പീസും കടലും അത് കാരണം അതെന്തോ നെയ്യോ അല്ല റെഡിയായിക്കൊണ്ടിരിക്കുന്നു. ആ, ഓക്കെ, ശീലാവോ? എന്തോ മീൻ വറുത്തന് എന്തോ ചാർജ്? മീൻ വറുത്തന് ഓരോന്നിനും ഓരോ റേറ്റ് ആണ്. മത്തിക്ക് ഈ മത്തിക്ക് 10 രൂപ. ആ, ഓക്കെ, ഒരെണ്ണം 10 രൂപ. ഇത് ഞാൻ 20 കൊടുക്കുന്നത്. കിളിമീന്, അയലയുണ്ട്,
ഓക്കെ മറ്റേ കാര്യങ്ങളൊക്കെ നടക്കട്ടെ എന്നാ. അച്ചാറൊക്കെ ഇട്ട് വെച്ചേക്കും അല്ലേ? നാരങ്ങ ഉപ്പിട്ട് വെച്ചേക്കും. അരി ഇന്ന് വിളമ്പാൻ ഇട്ട് വെച്ചിട്ട് എല്ലാം കൈ കഴിഞ്ഞ് വരണ്ടേ? അച്ചാറൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. നാളെ അത്യാവശ്യം പറയുന്നത് കുറച്ച് കൊടുക്കും. ഞങ്ങൾക്ക് മാങ്ങ വേണം. മോൾ എത്ര മണിയാകുമ്പോഴത്തേക്കും വരും? മോള് ഇപ്പം വേറെ എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ മോള്? ഇങ്ങോട്ടത്തേക്ക് എനിക്ക് ഇന്ന് ഡോക്ടറെ വരെ പോകണം. അപ്പൊ എല്ലാ ദിവസവും വരാറില്ലേ മോള്? ഇന്നലെ പോയതാ. ആ ഇവിടെ തന്നെ ഉണ്ട്, അമ്മച്ചിയുടെ കൂടെ തന്നെ ഉണ്ട്. അങ്ങനെ അങ്ങനെ കൊറേ കാര്യങ്ങൾ അമ്മച്ചി ഞങ്ങളോട് പറഞ്ഞു. ഏ അമ്മച്ചിയുടെ അടുത്തുനിന്ന് ഞങ്ങൾ വാങ്ങിക്കൊണ്ട് വന്ന പൊതിച്ചോറാണിത്. ഇത് കണ്ടില്ലേ, ഇത് രണ്ടു പേർക്ക് നിറച്ച് കഴിക്കാനുള്ളതുകൊണ്ട് ഒരു പൊതിയിൽ തന്നെ. ഇതിപ്പോൾ ഞങ്ങൾക്ക് രണ്ടു പേരും കൂടി ആയതുകൊണ്ട് അമ്മച്ചി കറികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുമിച്ച് പാക്ക് ചെയ്ത് മിക്സ് ചെയ്താൽ വെച്ചേക്കുന്ന തോരന, അച്ചാർ, സാലഡ്, മീൻ വറുത്തത്, മാങ്ങായും ഒക്കെ ഇട്ട് പറ്റിച്ച മീൻ, അവിയൽ, സാമ്പാർ, മോര്, അങ്ങനെ കുറേയേറെ വിഭവങ്ങളുണ്ട്. അതവിടെ ഇരിക്കട്ടെ. ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാനുള്ള കാര്യം നിങ്ങൾ വന്ന് ഈ അമ്മച്ചിയെ സഹായിക്കണമെന്നോ അതൊന്നും പറയാനല്ല, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. നിങ്ങളിത് വഴി എങ്ങനെ പോവുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും സഹായം ചെയ്തില്ലെങ്കിലും അമ്മച്ചിയുടെ അടുത്തുനിന്ന് ഒരു പൊതി ചോറ് മേടിക്കുകയോ അല്ലെങ്കിൽ ഒരു നേരത്തെ ഊണ് കഴിക്കുകയോ ചെയ്താൽ അത് അമ്മച്ചിക്കൊരു സഹായമാകും. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇന്നത്തെ കാലത്ത് പലരും ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് കാലുവേദന, മുട്ടുവേദന, നടുവേദന എന്നൊക്കെ പറഞ്ഞ ഒരു മൂലയ്ക്ക് ഒതുങ്ങി കൂടുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ ഈ പ്രായത്തിലും ജീവിക്കാൻ വേണ്ടി ഈ അമ്മച്ചി കഷ്ടപ്പെടുന്നതിനെ പറ്റി കണ്ടപ്പോൾ എനിക്കത് നിങ്ങളെയും കൂടെ കാണിക്കണമെന്ന് തോന്നി. ആർക്കെങ്കിലുമൊക്കെ ഒരു പ്രചോദനമാകുന്നെങ്കിൽ ആകട്ടെ എന്ന് വിചാരിച്ചു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയാണെങ്കിലും കമൻ്റായിട്ട് എഴുതിക്കൊള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാമെന്ന പ്രതീക്ഷയോടെ സൈനിങ് ഓഫ്, ലിൻഡ വർഗീസ്.